ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജഗോപാലാട്ടുകുടി. ഇപ്പോൾ ഇറ്റലിയിൽ സമയം 3:35, വെളുപ്പിന് 3:35 ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഈ വെളുപ്പിന് 3:35 എന്റെ പരിപാടിയാണ്. ഇത് നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് പോകുന്നത്. അപ്പൊ പോകുന്ന സ്ഥലങ്ങള്, ഒന്ന് വിശുദ്ധ പാതിരെ പിയോടെ അഴുകാത്ത ഭൗതിക ശരീരം സൂക്ഷിക്കുന്ന ഒരു പള്ളിയിലേക്കും, മറ്റൊന്ന് വിശുദ്ധ മിഖായേൽമാരാക പ്രത്യക്ഷപ്പെട്ട പള്ളിയിലേക്കുമാണ്. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോബീസനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അപ്പച്ചന്റെ പെട്ടെന്നുള്ള വിയോഗം കാരണം അച്ഛൻ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ യാത്ര ലീഡ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുമാണ്. അപ്പൊ നമ്മൾ യാത്രയ്ക്കുള്ള ഭക്ഷണം എല്ലാം നമ്മുടെ ഇവിടെ റെഡിയാണ്, എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. 4 മണിക്ക്, ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കൊണ്ടുവന്നേ വണ്ടി വരും. അപ്പൊ നമ്മളെ വണ്ടിയിലേക്ക് ഭക്ഷണം കയറ്റുന്നു. നമുക്ക് പോകാനുള്ള 2 ബസ് നൊച്ചേറെ സക്സിയോടെ അടുത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് റെഡിയാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ വണ്ടിയിലേക്ക് ഭക്ഷണം കയറ്റുന്നു. നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെടുന്നു. നമ്മൾ പോകുന്നത് വെളുപ്പിന്, നിങ്ങൾക്കറിയാലോ 4 എന്ന് പറയുമ്പോൾ ഇരുട്ട് മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അധികം നമ്മൾ എടുക്കുന്നില്ല. നേരെ കുറച്ച് അതിന് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്നത് എക്സ്പ്രസ് ഹൈവേ കൂടെയാണ്. അവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ ടൈം ലാപ്സ് ആയിട്ട് നമ്മൾ നമ്മുടെ കാഴ്ചകൾ നമ്മൾ കവർ ചെയ്യും. അപ്പൊ നമ്മൾ നേരെ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുവാണ്. സർവത്തിനായ പിതാവെ, അങ്ങയുടെ നാമം ഘോഷിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്ത സഹോദരെ പോലെ ദൈവസ്നേഹം. യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറോളമായി. മഞ്ഞുമൂടിയ പാതയിലൂടെയുള്ള യാത്ര നമ്മുടെ മനസ്സിനും കണ്ണിനും ഒത്തിരി സന്തോഷം പകരുന്നതായിരുന്നു. തുരങ്കപാതയും കടന്ന് നമ്മൾ ചെന്നത് പ്രഭാത സൂര്യൻ ഉദിച്ചു വരുന്ന ആ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളിലേക്കായിരുന്നു. അങ്ങകലെ കാറ്റാടി പാടങ്ങളും കടന്ന് നമ്മുടെ യാത്ര നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഋതുജേച്ചയുടെ അതിമനോഹരമായ ഒരു ഗാനം കൂടി ആ യാത്രയ്ക്ക് മാറ്റുകൂട്ടുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുവാണ്. അതുപോലെ ഇവിടെ ഒരു കഫേ ബാർ ഉണ്ട്. അവിടെ കയറി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാം. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും. യാത്ര നമ്മള് വല്ലാത്തിലെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാൻ
ഭക്ഷണങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് ബ്രെഡും സ്റ്റൂവാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പൊ നമ്മള് യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മുടെ സാരഥി ജോൺ ലൂക്കയാണ്. മെയ് 15 ഇന്ന് റീനയുടെ ബർത്ത്ഡേ ആണ്. അവളെ അറിഞ്ഞപ്പോ എല്ലാവരും റീനനെ ഇന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. പാതിരപ്പയ്യയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് പള്ളിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നേരെ നമ്മള് പള്ളിയിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ നമ്മളിവിടുന്ന് അടുത്ത ബസ് അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ബസ് കയറിയിട്ട് പോണേ. നല്ല വെയിലാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്ന ബസ് മേളിലേക്ക് പോവില്ല. അതിന് സ്പെഷ്യൽ ബസ് ഉണ്ട് ഇവിടുത്തെ കുമ്മൂണയുടെ. അപ്പൊ നമ്മൾ നേരെ ബസ്സിലോട്ട് കയറുന്നു, പള്ളിയിലേക്ക് പോകുന്നു. നമ്മള് പാതിരിപ്പയുടെ പള്ളിയുടെ താഴ്ഭാഗത്തെത്തി. ഇനി നമ്മളിവിടുന്ന് കാൽനട്ട് എല്ലാവരും കയറി പോവാണ്, നേരെ പള്ളിക്ക് പോവാം. നമുക്ക് പോകുന്ന വഴികളുടെ കാഴ്ചയിലും കണക്ക് പോവാം. ചാവോ ഇരിക്കാമി അന്തോണിയോ സോണ ഇപ്പോ ചാവോ. നമ്മള് ബസ് ഇറങ്ങി ഏകദേശം ഒരു കിലോമീറ്റർ പോന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇതുകൊണ്ട് പള്ളിയിലേക്ക് അപ്പൊ നോക്ക്, അത് സ്പീഡ് നടക്കാം. എല്ലാവരും വേഗം നടന്നേ.
നമ്മള് നടന്ന് ഏകദേശം പള്ളിയുടെ എത്തിയിട്ടോ. ഈ കാണുന്നതാണ് പള്ളി. ഇന്ന് ഇവിടെ ഒരു ദേവദാസൻ പിള്ള എന്ന് പറഞ്ഞേ ഒരു അച്ഛൻ്റെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് റോമിൽ. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ തിരക്ക് വളരെ കുറവാണ്. അതല്ലെങ്കിൽ ഞായറാഴ്ചകളും ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങ് റോമിൽ നടക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ തിരക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. പാതിരിപ്പിയുടെ ഭൗതിക ശരീരം അർക്കഞ്ഞിരിക്കുന്ന പള്ളിയാണിത്. ഇവിടെ കുറച്ച് കാര്യങ്ങളും നിർബന്ധം ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ അതിൽ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ അതിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ മാസ്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാസ്ക് വയ്ക്കുകയാണ്. അതിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ കാര്യങ്ങളെല്ലാം സംസാരം ഒന്നും ഉണ്ടാവില്ല. അത് പിന്നീട് പറയാം കേട്ടോ. വിശുദ്ധ പാതിരപ്പയ്യയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ പള്ളിയുടെ ഒരു സ്റ്റാറുണ്ട്. അപ്പോൾ അവിടുന്ന് രൂപങ്ങളോ അല്ലെങ്കിൽ തൊണ്ടകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടുന്ന് വാങ്ങാം. അത് ജസ്റ്റ് പോയി
മാതരപ്പയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. പഴയ പള്ളിയുടെ അത് പുറത്ത് കയറി അതെല്ലാം നമ്മൾ കണ്ടു, ഭൗതിക ശരീരം കണ്ടു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ പുറത്ത് കയറിയേക്കാണ്. ഇനി നമ്മൾ നേരെ പുതുപള്ളിയിലേക്ക് പോവാം. അവരുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുന്നൊരു സ്ഥലമാണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ അടുത്ത പള്ളിക്ക് പോവാണ്. Thank you.
che piacere il nostro, Antonellina, che stai con la Croce. Sei la prima, stai aprendo la Via Crucis stamattina, vero? Sì, certo. Allora. Nel nome del Padre, del Figlio e dello Spirito Santo. Amen. Ti adoriamo, Cristo, e ti benediciamo. Prima stazione. Gesù è condannato a morte. Gesù mio, salva tutti. Io mi offro vittima per tutti. Rafforzami, prendi di questo cuore, riempilo del tuo amore e poi comandami ciò che vuoi. Padre nostro che sei nei cieli. ഇത് ഇത്തിരിയുള്ള കുരിശിൻ്റെ വഴിയാണ് വിയാ ക്രോസ് എന്ന് പറയും. അപ്പോൾ ഒരു രോഗിയായിട്ട് നടക്കാൻ കാലിന് സ്വാധീനമില്ലാത്തവർ പെൺകുട്ടീനെ വെച്ചിട്ടാണ് അവരുടെ നിയോഗം വെച്ചിട്ട് അവർ കുരിശിൻ്റെ വഴി നടത്തുന്നത്. അപ്പോൾ ഒന്നാം സ്ഥലമാണത്, ഇതിന് മുകളിലേക്ക് പോവാം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞെങ്കിൽ ബുക്ക് ഉണ്ട്, ജപമാലകളുണ്ട്, വിശുദ്ധരുടെ ഫോട്ടോസുകളുണ്ട്, സ്റ്റാച്യൂസ് ഉണ്ട്, പിന്നെ ടോയ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് വരാം. പാതിരപ്പിയുടെ സ്റ്റിക്കറുള്ള ബെല്ലാണിട്ടത്, ഷോയ്ക്ക് വയ്ക്കാനിട്ട് നല്ലതാണ്. പ്രാർത്ഥനയിലേക്ക് വയ്ക്കാം. ഇത് നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ കാണാൻ സാധ്യമില്ല. എന്തോ വേനൽക്കാലത്ത് ഇവിടെ ആളുകൾ വീഴ്ചുന്നൊരു സാധനമാണ്. നല്ല അസുഖമാണ്. എന്ത് എന്ത് കൂളിംഗ് അറിയാമോ? ആ അടിപൊളി. ഇതിന് ഒരു യൂറോ 1.50 ഇതിൻ്റെ റേറ്റ്. ഇത് പുഞ്ഞിരിച്ച ഓയിലാണ് കേട്ടോ, 10 രൂപയുടെ ഓയിൽ അല്ല, ഇത് വെള്ളമാണ്, പുഞ്ഞിരിച്ച വെള്ളമാണിത്. ഇതാണ് ഓയിൽ, ഞാൻ പറഞ്ഞത് മാറിപ്പോയതായിരുന്നു. ഇതാണ് ഓയിൽ, ഇത് പെർഫ്യൂമാണ്.
Ma di origini? In India. Mio paese è in India. Mm. Mia città è Kerala. Però stati in Italia da tanto tempo. Sì, 8 anni. 8 anni finito adesso. Come si chiama, scusa? Ciao. Ok, va bene. Ciao. Ciao, grazie. Vediamo. Ciao. ഇനി നമ്മൾ നേരെ പള്ളിയുടെ അകത്തോട്ട് കയറാൻ പോകണം കേട്ടോ. പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് നേരെ പള്ളിക്ക് പോവാം. വിശുദ്ധ പാദ്രിപിയയുടെ ഭൗതിക ശരീരവും ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയും മറ്റെല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ വരുന്നത് വിശുദ്ധ പാദ്രിപിയോ ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന മുറി, അദ്ദേഹം അവസാന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മെഡിസിൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി വിശുദ്ധ മീകാലമാരാകെ പ്രത്യക്ഷപ്പെട്ട ഭൂമിക്കടിയിലുള്ള മനോഹരമായിട്ടൊരു പള്ളി, അതൊരു അപൂർവ കാഴ്ചയാണത്. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാഴ്ചകളും നമുക്ക് കാണാം. ഇറ്റലിയിലുള്ള ഈ വിശുദ്ധ സ്ഥലങ്ങൾ കാണാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ കണ്ട കാഴ്ചകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും അത് എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.